സംരക്ഷിത വനങ്ങൾക്ക് ചുറ്റുമുള്ള ഒരു കിലോമീറ്റർ പരിസ്ഥിതി ലോല മേഖലയാക്കി നിലനിർത്തണമെന്ന സുപ്രീം കോടതി ഉത്തരവ് കേരളത്തിലെ മലയോര മേഖലയെ ആശങ്കയിലാക്കുന്നതാണ്. ഇടുക്കി വയനാട് ജില്ലകളിലെ 3 ലക്ഷത്തിലധികം ആളുകൾ ഇതോടെ പ്രതിസന്ധിയിലാകുമെന്നാണ് കണക്കുകൂട്ടൽ. ഗാഡ്ഗിൽ കസ്തൂരിരംഗൻ റിപ്പോർട്ടുകളുടെ കാലത്തേതിന് സമാനമായ ആശങ്ക മലയോര ജനതയ്ക്കുണ്ട്. ഉത്തരവ് നടപ്പാക്കേണ്ടി വന്നാൽ കുടിയൊഴിപ്പിക്കപ്പെടുമോ എന്ന ആശങ്കയാണ് ഉയരുന്നത്. ജനങ്ങൾക്കൊപ്പം നിൽക്കുമെന്ന് സർക്കാർ പറയുമ്പോഴും ആശങ്ക ഒഴിഞ്ഞിട്ടില്ല. എന്താണ് പരിസ്ഥിതി ലോല മേഖല? നിയന്ത്രണങ്ങൾ എന്തൊക്കെയാണ്? മലയോര മേഖലയുടെ ആശങ്ക എന്താണ്? സംസ്ഥാന സർക്കാരിന്റെ നിലപാട് എന്താണ്? എന്താണ് സുപ്രീം കോടതി വിധി? സംരക്ഷിത വനമേഖല, വന്യജീവി സങ്കേതങ്ങൾ, ദേശീയോദ്യാനം എന്നിവയ്ക്ക് ചുറ്റുമുള്ള 1 കിലോമീറ്റർ ദൂരം നിർബന്ധിതമായും ബഫർ സോണായി നിലനിർത്തണം എന്നാണ് സുപ്രീം കോടതിയുടെ നിർദ്ദേശം. ഈ മേഖലയിൽ ഒരു തരത്തിലുള്ള വികസന നിർമ്മാണ പ്രവർത്തനങ്ങളും പാടില്ലെന്നും കോടതി വ്യക്തമാക്കി. നിലവിൽ ഈ മേഖലയിൽ നടക്കുന്ന വികസന പ്രവർത്തനങ്ങൾ അതത് സംസ്ഥാനങ്ങളിലെ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്ററുടെ അനുമതിയോടുകൂടി മാത്രമേ തുടരാൻ പാടുള്ളൂവെന്നും സുപ്രീം കോടതിയുടെ ഉത്തരവിൽ പറയുന്നുണ്ട്. ഏതെങ്കിലും ഹൈക്കോടതികളോ കീഴ്ക്കോടതികളോ ഘടകവിരുദ്ധമായ ഉത്തരവിറക്കിയാൽ സുപ്രീം കോടതി വിധിയായിരിക്കും നിലനിൽക്കുകയെന്ന് ഉത്തരവിൽ വ്യക്തമാക്കുന്നുണ്ട്. എന്താണ് പരിസ്ഥിതി ലോല മേഖല? പാരിസ്ഥിതികമായി പ്രാധാന്യം നൽകേണ്ടതായി ഇന്ത്യ ഗവൺമെന്റ് നിശ്ചയിച്ച ജൈവ മേഖലകളാണ് പരിസ്ഥിതി ലോല പ്രദേശം അല്ലെങ്കിൽ പരിസ്ഥിതി ദുർബലമായ പ്രദേശങ്ങൾ. ഇത്തരം പ്രദേശങ്ങൾക്ക് ചുറ്റുമുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുക വഴി സംരക്ഷിത പ്രദേശങ്ങളിലേക്ക് ഒരുതരം ഷോക്ക് അബ്സോർബറുകൾ സൃഷ്ടിക്കുക എന്നതാണ് ഇക്കോ സെൻസിറ്റീവ് സോണുകൾ പ്രഖ്യാപിക്കുന്നതിന്റെ ലക്ഷ്യമെന്ന് സർക്കാർ പറയുന്നു. നിയന്ത്രണങ്ങൾ എന്തൊക്കെയാണ്? പരിസ്ഥിതി ദുർബല പ്രദേശത്ത് ചിലതരം മാനുഷിക ഇടപെടലുകൾ അവയുടെ പ്രത്യാഘാതങ്ങളുടെ വ്യാപ്തിക്കനുസരിച്ച് പൂർണ്ണമായോ ഭാഗികമായോ നിരോധിക്കുന്ന വ്യവസ്ഥകൾ മിക്ക രാജ്യങ്ങളുടെയും പരിസ്ഥിതി സംരക്ഷണ നിയമങ്ങളിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. പരിസ്ഥിതി ദുർബല മേഖലകളിൽ ഖനനം, മണൽ വാരൽ, മരം മുറിക്കൽ എന്നിവയ്ക്ക് കർശനമായ നിയന്ത്രണം ഉണ്ടാകും. മലയോര മേഖലയുടെ ആശങ്ക എന്താണ്? പരിസ്ഥിതി ലോല പ്രദേശങ്ങളുടെ പട്ടികയിൽ മലയോര മേഖലകൾ നിലനിൽക്കുകയാണ്. പരിസ്ഥിതി ലോല മേഖലയിൽ താമസിക്കാൻ തടസ്സമില്ലെങ്കിലും വീടോ കെട്ടിടങ്ങളോ നിർമ്മിക്കാൻ കടുത്ത നിയന്ത്രണം ഉണ്ടാവുമെന്നതാണ് ആശങ്ക. വനാതിർത്തി വേർതിരിക്കുന്ന ജണ്ടകൾക്ക് പുറത്തെ കൃഷിഭൂമി കൂടി പരിസ്ഥിതി ലോലമാക്കുന്നത് കിഴക്കൻ മലയോര മേഖലയിലെ 100 കണക്കിന് ജനങ്ങളെ ദുരിതത്തിലാക്കും. വനാതിർത്തി നിശ്ചയിച്ച ജണ്ടകൾക്കുള്ളിലുള്ള വനപ്രദേശം മാത്രമായിരുന്നു ESA പരിധിയിൽ വരുന്നത്. എന്നാൽ പിന്നീട് സ്ഥിതി മാറി. കൃഷിഭൂമികളും തോട്ടങ്ങളും പരിസ്ഥിതി ലോല മേഖലയിൽ വന്നാൽ ദോഷകരമായി ബാധിക്കും. മലയോര കർഷകരുടെ കൈവശഭൂമി വനഭൂമിയാണെന്ന അവകാശവാദം വനംവകുപ്പ് ഉന്നയിക്കാൻ ഇടയാക്കും. മലയോര കർഷകരുടെ കൈവശഭൂമിക്ക് പട്ടയം നൽകുന്ന പ്രശ്നത്തിൽ ഇപ്പോൾ തന്നെ വനംവകുപ്പ് ഇത്തരം തർക്കം ഉന്നയിച്ചിട്ടുണ്ട്. ഇപ്പോൾ വനം അതിർത്തി പങ്കുവെക്കാത്ത പ്രദേശങ്ങൾക്ക് പോലും പട്ടയം നൽകാൻ വനംവകുപ്പിന്റെ ശക്തമായ എതിർപ്പുണ്ട്. വനമേഖലയ്ക്ക് പുറത്തുള്ള പ്രദേശം ESA പരിധിയിൽ ഉൾപ്പെടുത്താൻ പാടില്ല എന്നാണ് ജനങ്ങൾ ആവശ്യപ്പെടുന്നത്. സംസ്ഥാന സർക്കാരിന്റെ നിലപാട് എന്താണ്? സുപ്രീം കോടതി വിധിയെ നിയമപരമായി നേരിടുമെന്ന് വനം വകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ പറയുന്നു. ജനങ്ങളെ കുടിയൊഴിപ്പിക്കില്ല എന്നതാണ് സർക്കാർ നിലപാട്. വിഷയത്തിൽ ആവശ്യമെങ്കിൽ രാഷ്ട്രീയ ഇടപെടലുകൾ നടത്തുമെന്നും മന്ത്രി വ്യക്തമാക്കുന്നുണ്ട്. ആ വിധിയെ തുടർന്ന് കേരളത്തിന്റെ മലയോര മേഖലയിലെ ജനങ്ങൾ, പ്രത്യേകിച്ചും കർഷകർ, വളരെയേറെ അസ്വസ്ഥരാണ്. ഈ വിഷയത്തിൽ കേരളത്തിലെ സർക്കാർ ജനങ്ങളോടൊപ്പമാണ്. ഇന്നലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ ഈ വിഷയം അർത്ഥശങ്കക്കിടയില്ലാത്ത വിധത്തിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഞങ്ങളിപ്പോൾ അത്തരം വിമർശനങ്ങളെ ഓർത്ത് അതിൻ്റെ പുറകെ പോകാനല്ല ഉദ്ദേശിക്കുന്നത്. നിലവിലുള്ള വിധിന്യായവുമായി ബന്ധപ്പെട്ട് നിയമപരമായും മറ്റു കാര്യങ്ങളിൽ രാഷ്ട്രീയമായും എങ്ങനെയാണ് ഇടപെടാൻ കഴിയുക എന്നാണ് ആലോചിക്കുന്നത്. വനം പരിസ്ഥിതി മന്ത്രാലയത്തിന്റെയും എംപവേർഡ് കമ്മിറ്റിയുടെയും ക്ലിയറൻസ് വാങ്ങി കേരളം മുന്നോട്ടു പോകുമെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ പറയുന്നു. പരിസ്ഥിതി ലോല മേഖലയുടെ പരിധി കുറയ്ക്കാനുള്ള അവകാശം കേരളത്തിനുണ്ടെന്നും അത് ഉപയോഗിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. ദേശീയ ശരാശരിയേക്കാൾ വനം സംരക്ഷിക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. എന്നാൽ ഇവിടുത്തെ ജനവാസ കേന്ദ്രങ്ങളും അവിടെ അധിവസിക്കുന്ന ജനങ്ങളുടെ സംരക്ഷണം ഉറപ്പുവരുത്തുവാനുള്ള തന്ത്രിയും സർക്കാരിനുണ്ട്. അതുകൊണ്ട് ഈ ജനവാസ കേന്ദ്രങ്ങളെ നിലനിർത്തിക്കൊണ്ട് തന്നെ പാരിസ്ഥിതികമായി ഉണ്ടാകുന്ന വിഷയങ്ങൾക്ക് പരിഹാരം കണ്ടെത്താനുള്ള നിർദ്ദേശങ്ങളാണ് കേന്ദ്ര ഗവൺമെന്റ് മുമ്പാകെ സംസ്ഥാനം നൽകിയിട്ടുള്ളത്. അത് സെൻട്രൽ എൻവയർ കമ്മിറ്റി മുമ്പാകെയും കേന്ദ്ര വനം പരിസ്ഥിതി മുമ്പായും കൊടുത്ത് ക്ലിയറൻസ് മേടിച്ച് ഒഴിവാക്കുക എന്നുള്ളതാണ് സ്വീകരിക്കേണ്ടതായിട്ടുള്ളത്. അതിനുള്ള നടപടിക്രമങ്ങൾ തീർച്ചയായിട്ടും സ്വീകരിക്കും. അത് മുഖ്യമന്ത്രി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. പരിസ്ഥിതിയെ സംരക്ഷിക്കുന്നതിനൊപ്പം
ജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത തീരുമാനം വേണമെന്ന് റോഷി അഗസ്റ്റിൻ വ്യക്തമാക്കുന്നു. സംസ്ഥാന ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ജനജീവിതത്തിന് ദുഃഖകരമാകുന്ന ഒരു തീരുമാനം കൈക്കൊള്ളാൻ സംസ്ഥാന ഗവൺമെന്റ് തയ്യാറാവുകയില്ല. എന്നാൽ പരിസ്ഥിതിയെ സംരക്ഷിക്കുന്ന കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ലാതെ നിലപാട് സ്വീകരിക്കും. സംരക്ഷിത വനമേഖലയ്ക്ക് ചുറ്റുമുള്ള ബഫർ സോൺ സംബന്ധിച്ച സുപ്രീം കോടതി ഉത്തരവ് കേരളത്തിൽ ലക്ഷക്കണക്കിന് ജനങ്ങളെ ബാധിക്കുന്നതാണ്. അവരുടെ വർഷങ്ങളുടെ അധ്വാനം ഇല്ലാതാക്കരുത്. അതിന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അടിയന്തരമായി ഇടപെടുമെന്ന് കരുതാം.